ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുമളിയിലുള്ള മംഗളാദേവി ക്ഷേത്രത്തിലാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. കേരളവും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും എന്താണ് എന്നൊക്കെ ഉള്ളതെന്ന് നോക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മംഗളാദേവി ക്ഷേത്രം. കേരള തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ക്ഷേത്രമാണ്. മേടമാസത്തിലെ ചിത്രപൗർണമി നാളിൽ മാത്രം, അതായത് വർഷത്തിൽ ഒരു ദിവസം മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു അമ്പലമാണിത്. അങ്ങനെ പ്രത്യേകത ഉള്ള ഒരു അമ്പലം കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണകി ക്ഷേത്രമാണ്. ഇത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ആ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രമാണ്. ഇത് ഈ കാണുന്നുണ്ടോ, ഈ കാണുന്ന കെട്ടിടം, ഇത് ഒരു ഗുഹയാണ്. പണ്ട് നമ്മുടെ മധുരയിലേക്ക് പണിഞ്ഞിരുന്ന, ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് പണിഞ്ഞേക്കുന്ന ഒരു തുരങ്കമാണ്. ഇവിടുന്ന് ഏകദേശം 107 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ തുരങ്കം ഫുള്ള് അടഞ്ഞുപോയി. അതാണ് നിങ്ങളീ കാണുന്നത്. തമിഴിലെ ഫേമസ് ആയിട്ടുള്ള നോവലാണല്ലോ ചിലപ്പതികാരം എന്ന് പറയുന്നത്. ചിലപ്പതികാരത്തിലെ ഒരു ക്യാരക്ടറാണ് കണ്ണകി എന്ന് പറയുന്നത്. അപ്പം മധുര മുഴുവൻ ചുട്ടരിച്ച കണ്ണകി, അത് നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ ചിലങ്ക്, മറ്റേ ചിലങ്കിൻ്റെ പേരിൽ യുദ്ധം ഉണ്ടായിട്ട് മധുര ചുട്ടരിച്ച കണ്ണകി ഇവിടെ വന്ന് ഇരുന്ന് സ്ഥാനം കൊണ്ടുവന്നാണ് ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് അതിന് അർത്ഥമായിട്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ ടെമ്പിൾ ഓപ്പൺ ആയി കൊടുക്കും. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലാണിത് സ്ഥിതി ചെയ്യുന്നത്. കുമളിയിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ കാണുന്നത് കമ്പം തേനി പ്രദേശങ്ങളാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് ഇരിക്കുന്നത്. തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കേരളമാണ്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേരളമാണ്. ഇന്ന് ഞാൻ 2019 ഇവിടെ ഒരു പ്രാവശ്യം വന്നതാണ്. ഇപ്പോൾ 2-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അന്ന് ഇതിൻ്റെ പകുതി തിരക്കില്ലായിരുന്നു. ഇപ്പം ഓരോ വർഷം കഴിയും തോറും തിരക്ക് കൂടിക്കൂടി വരികയാണ്. നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. 2-3 മാർഗം നമുക്ക് മംഗളാദേവി ക്ഷേത്രത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെരിയാർ ടൈഗർ റിസോർട്ടിനുള്ളിൽ കൂടെ 10 കിലോമീറ്റർ നടന്ന് നമുക്ക് ട്രക്ക് ചെയ്തിട്ട് നമുക്ക് മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണെങ്കിൽ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ എല്ലാ വർഷവും മേടമാസത്തിലെ ചിത്രപൗർണമി നാളിൽ നമുക്ക് ജീപ്പേലാണെങ്കിൽ ഒരു ക്യൂ ആണ്. രാവിലെ 5 മണി ആ സമയം തൊട്ട് ആൾക്കാർ ക്യൂ ആണ്. ആ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു സൈഡ് 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പിൽ കയറിയിട്ട് ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്താൻ പറ്റും. അത് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടാകും. രാവിലെ വന്ന് നിൽക്കണം. 2 വർഷം മുന്നേ 100 രൂപയായിരുന്നു, ഇപ്പം 150 രൂപയാക്കി. നമ്മളിന് താഴോട്ട് പോകാനാണെങ്കിലും താഴെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിൽ നിന്ന് 150 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ചെല്ലാനും പറ്റും. പിന്നെ ഉള്ള മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പത്ത് ഒരു ലോവർ ബേസ് ക്യാമ്പ് ഉണ്ട്. ആ ലോവർ ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് ട്രക്ക് ചെയ്തിട്ട് 7 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് നമുക്കിവിടേക്ക് വരാൻ പറ്റും. അത് കിടിലൻ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. നല്ല കുത്തനെയുള്ള മലയാണ് കയറുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ട്രക്കിംഗ് ഇല്ല. നമ്മൾ കാട്ടിനകത്ത് കൂടെ ചെറിയ സ്ലോപ്പിൽ കൂടെ ഒക്കെ വന്നിട്ട് പിന്നാണ് നമ്മൾ ഒരു 2 മല കുത്തനെയുള്ള കയറിയാൽ മതി. വലിയ സീനില്ലാത്തതാണ് ഈ 10 കിലോമീറ്റർ ട്രക്കിങ് പക്ഷേ ഈ 7 കിലോമീറ്റർ ലോവർ ബേസ് ക്യാമ്പിൽ നിന്നുള്ള ട്രക്കിങ് കിടിലൻ ട്രക്കിംഗ് ആണ്. ഭയങ്കര ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രക്കിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ആപ്റ്റ് ചെയ്യാം. ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കിടില ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഇങ്ങോട്ടുള്ള ട്രക്കിങ്ങിൻ്റെ ആണെങ്കിലും ഈ അമ്പലത്തിൻ്റെ ആണെങ്കിലും ഇങ്ങനത്തെ പ്രത്യേകതകളുള്ള ഇവിടെ മാത്രമേ ഉള്ളൂ. 2000 വർഷം, നിങ്ങൾ ആലോചിക്കുക, 2000 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു അമ്പലത്തിലാണ് നമ്മളിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം ഇതുവരെ ആരും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ അടുത്ത വർഷമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. കേരളവും തമിഴ്നാടും രണ്ട് ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷേ മലയാളികൾ ഇവിടെ വളരെ കുറച്ചാണ് കേട്ടോ. കണ്ണകി ക്ഷേത്രത്തിലാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. ദേവീക്ഷേത്രമുണ്ട്, അവിടെ വരുന്നവരവിടെ കയറുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലും തമിഴ് ആൾക്കാരാണ്, മലയാളികൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുഡുണ്ട്, അവരുടെ ഭാഗമായിട്ടുള്ള ഫുഡുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. രാവിലെയാണെങ്കിൽ പൊങ്കൽ കൂട്ടത്തെ ഒരു സാധനമുണ്ട്, തമിഴ് കൾച്ചറിലുള്ള ഫുഡാണ്, അത് കിട്ടും. പിന്നെ വെള്ളം വരുന്ന വഴിക്ക് ട്രക്ക് ചെയ്യുന്ന വഴിക്കെല്ലാം ഒരു വെള്ളവും കാര്യങ്ങളും കിട്ടും. ഒരു തീർത്ഥാടന യാത്ര പോലുള്ള രീതിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വർഷത്തിൽ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ വേറെ കുറേ അങ്ങനെ കുറേ ട്രക്കിംഗ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്ക് കിട്ടും. ഇത് വർഷത്തിൽ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. ആ ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അപ്പം മേടമാസത്തിലെ ചിത്രപൗർണമി നാൾ 2023 ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 5-ാം തീയതിയാണ്. അടുത്ത 2024 ആകുമ്പോൾ ഏത് ദിവസമാണെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്. പിന്നെ പ്രത്യേകപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അരിക്കൊമ്പനെ, ഇപ്പോൾ എല്ലാവരും അരിക്കൊമ്പൻ്റെ പുറകിലാണല്ലോ, അരിക്കൊമ്പനായി ആനയെ തുറന്നു വിട്ടത് ഇവിടാണ്, ഇതിൻ്റെ തൊട്ട് താഴെ. നമുക്ക് വരുമ്പോൾ കാണാം, നമ്മൾ ജീപ്പേ കൊണ്ടുവന്ന ചേട്ടൻ ആ സ്ഥലമൊക്കെ കാണിച്ചു തന്നു. ആ നമ്മുടെ ഈ വഴി നിന്ന്, പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് നമ്മൾ ജീപ്പ് വരുന്ന വഴിക്ക് തന്നെയാണ് ലോറിയിൽ കൊണ്ടുവന്നത്. അവിടെ നിന്ന് പിന്നെ ജീപ്പിൻ്റെ വഴിയിൽ നിന്നും ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറ്റിയാണ് കൊണ്ടുവിട്ടത്. ആ വഴിയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അരിക്കൊമ്പൻ ഇപ്പം ഇവിടെ ഇവിടേക്കാണ് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ആ പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ കിടിലമാണ് കേട്ടോ പെരിയാർ ടൈഗർ റിസർവ്. നമുക്കൊരു ട്രക്കിംഗ് പ്രോഗ്രാം പോലും ഗവൺമെൻറ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു ദിവസം മാത്രം പെരിയാർ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ട്രക്കിംഗ് പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലൊന്നും ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിലോട്ട് നമ്മളെ കയറ്റി വിടത്തില്ല. കാരണം അത്രയും മൃഗങ്ങളുടെ ആ ഒരു ഇതുള്ള മൃഗങ്ങൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ടൈഗർ റിസർവിൽ ഇത്. ഇവിടോട്ട് ട്രക്കിംഗ് പ്രോഗ്രാം ഒന്നുമില്ല. ഈ ടൈഗർ റിസർവിന് അതിൽ കൂടെ വരണമെങ്കിൽ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നമുക്ക് വരാൻ വേണ്ടിയിട്ട്. രാവിലെ നമ്മൾ ജീപ്പിൽ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളും ആനയും മ്ലാവും അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ കാണാം. ടൈഗറിനെ ഒന്നും കാണത്തില്ല. ഇത്രയും നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പം തിരക്ക് കൂടുന്നതനുസരിച്ച് മൃഗങ്ങളെല്ലാം ഉൾക്കാട്ടിലോട്ട് വലിയും. പക്ഷേ നമുക്ക് ദൂരെ നിന്നുള്ള കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളുടെ ദൃശ്യവും നമുക്ക് ആനയും ഒക്കെ ദൂരെ നിന്ന് സൈറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരക്ക് കൂടുന്തോറും അവർ ഉൾക്കാട്ടിലോട്ട് മാറി നിൽക്കും. നമുക്ക് ദൂരെ നിന്നുള്ള വ്യൂ കിട്ടും, അത് കാണാൻ പറ്റും മൃഗങ്ങളെയൊക്കെ. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയും സൂമിംഗ് ഉള്ള ക്യാമറ ഒന്നും നമ്മുടെ ഇല്ല. അതുകൊണ്ടൊന്നും എടുത്തില്ല. നമ്മൾ ആനയും മ്ലാവിനെയൊക്കെ കണ്ടായിരുന്നു. ജീപ്പ് വന്ന ചേട്ടൻ പറഞ്ഞ രാവിലെ കാട്ടുപോത്ത് കൂട്ടങ്ങൾ ഒരു മല നിറച്ചുണ്ടായിരുന്നു പറഞ്ഞു, നമ്മൾ കണ്ടില്ല. അപ്പോൾ അതൊക്കെ കാണാനും പറ്റും. രണ്ട് പേർക്കുള്ളൊരു സംശയമാണ്, ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾസിൽ വരാൻ പറ്റുമോ എന്ന്. അത്യാവശ്യം ഓഫ് റോഡുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കുമളി ബസ് സ്റ്റാൻഡിനടുത്തുള്ളടത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പാസ് ഇഷ്യൂ ചെയ്ത് തരും. ആ പാസ് ഇഷ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് നമുക്കിതിൻ്റെ അകത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി അതല്ല, നമുക്കിവിടെ ട്രിപ്പ് ഇപ്പോൾ ജീപ്പൊക്കെ ഉള്ളവരാണ്, നമുക്കിവിടെ ട്രിപ്പ് ഓടണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് ചെയ്യുകയും ചെയ്യാം. എന്ന് വെച്ചാൽ ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊണ്ടുവരുന്ന ട്രിപ്പ് എടുക്കാനും നമുക്ക് സാധിക്കും. അല്ല, നമുക്ക് പേഴ്സണലായിട്ട് വരാനാണെങ്കിൽ, നമുക്ക് ഇഷ്ടത്തിന് വരാനാണെങ്കിൽ, ഓഫ് റോഡ് വണ്ടി ഉള്ളവരാണെങ്കിലും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നു പേഴ്സണൽ പ്രൈവറ്റ് വണ്ടിയിൽ വരിക. അല്ലാത്തവർക്ക് കുറച്ച് നല്ല ടാസ്ക്കാണ് ഓടിക്കാൻ അറിയാത്തവരൊക്കെ. ഇപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ എക്സ് യു വിയും മറ്റേ ബ്രസ് അതുകൂട്ടത്തെ വണ്ടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഫോർച്യൂണർ, പജീറോ, പിന്നെ ജീപ്പ്, താറ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എത്തിച്ചേരാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മംഗളാദേവി വിശേഷങ്ങൾ. ഈ കാണുന്ന ഗുഹയില്ലേ, ആ ഗുഹയിൽ ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട്. അതും തമിഴ്നാടിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേരള പോലീസും, ഇത് തമിഴ്നാടിൻ്റെ ഏരിയയാണ്, തമിഴ്നാട് പോലീസും അവിടെ കേരള പോലീസും. പിന്നെ നമ്മൾ കയറി വന്ന വഴികളുണ്ട്, നമ്മൾ അതിലേക്കൂടിയാണ് കയറി വന്നത്. അവിടെ എല്ലാം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കേരള പോലീസും ആണ് ഫുള്ളി. ഈ മോളിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ല ക്യൂ ആണ് നമ്മുടെ അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടി. താഴേന്നേ ക്യൂ ആണ്. പുറത്തെ ആ ഒരു വ്യൂ പോയിൻ്റ് കണ്ടോ, അതെ ആ മുല്ലപ്പെരിയാർ ഡാമാണെന്ന് തോന്നും, ചെ മുല്ലപ്പെരിയാറാണെന്ന് തോന്നുന്നു ആ കാണുന്നത്. ഇനി കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല. ഇവിടെ എല്ലാം നല്ല തിരക്കുണ്ട്, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ്. വ്യൂ പോയിൻ്റിൽ എല്ലാ ആൾക്കാരും വ്യൂ പോയിൻ്റ് ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ ഇതുവഴി താഴോട്ടാണ് ഇനി പോകേണ്ടത്. ഇവിടെ റോഡ് ഇങ്ങനെ തെളിച്ചിട്ടേക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബൗണ്ടറി ലൈൻ. ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈ സൈഡ് തമിഴ്നാടും ഈ സൈഡ് കേരളവുമാണ് കേട്ടോ. ആ കാണുന്നത് പെരിയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. ആ സൈഡിൽ കൂടാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെ ഫോറസ്റ്റ് ചേട്ടന്മാർ പറഞ്ഞു തന്ന ഇൻഫർമേഷനാണ്. എന്നാലും ഇത് കിടിലാണ് കേട്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് തെളിച്ചിട്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് ഫോറസ്റ്റുകാർ തെളിച്ചെടുത്തതാണിത്, അല്ലാതെ വേറൊന്നുമല്ല. ബൗണ്ടറി അറിയാൻ വേണ്ടിയിട്ട് തിരിച്ചെടുത്തേക്കുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. ഇങ്ങനെ സോറി കേട്ടോ, അങ്ങോട്ടുണ്ട് കേട്ടോ, ബൗണ്ടറി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗുഹയില്ലേ, ആ ഗുഹ മണ്ണ് വീണ് അടഞ്ഞൊന്നുമല്ല, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺക്രീറ്റ് ഇട്ട് അടച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാം നിങ്ങളെ. അതിനകത്ത് അവർ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. മധുരയിലും അമ്പലത്തിലോട്ടാണ് ചെന്ന് കയറുന്നത്. അവിടെ കമ്പിയിട്ട് മൂടിയേക്കുകയാണ്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്നിടത്ത് അവർ കോൺക്രീറ്റ് വലിയ കല്ലൊക്കെ വെച്ച് അടച്ചേക്കുകയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും പോകാൻ പറ്റും കേട്ടോ. ചോളരാജവംശത്തിൽ 2000 വർഷം പഴക്കമുള്ള സംഭവമാണ്. എത്ര എപ്പിക്കായിട്ടുള്ള ചരിത്ര സംഭവങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ അടുത്ത വർഷമെങ്കിലും വന്ന് കാണുക. ഏയ് ഇത് കണ്ടോ, നമ്മുടെ കേരള തമിഴ്നാട്ടിലെ നിധിയും കിട്ടും പറഞ്ഞു കുറെ പേര് നിന്നെ പറയലുണ്ട്. ശല്യം വരാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചത്. മധുരയിൽ ഇത് എവിടെ ചെന്ന് കയറുന്നത്? മധുര മീനാക്ഷി ക്ഷേത്രത്തിലോ? അത്രയാണല്ലേ ചെല്ലുന്നത്? 160 കിലോമീറ്റർ ആണ്ടുണ്ട്. സംഭവം തന്നെ അല്ലേ. ഇത് ആരാ പണിഞ്ഞത്? ഇത് പണിഞ്ഞ് ചോളമാരി ചേരന്മാര് ചോള രാജരാജ ചോളകാല രാജ്യത്തെ അവശേഷിപ്പാണ് ചോളരാജവംശത്തിന്റെ. ഈ ഇതെങ്ങനെ അറിയുന്നത് ബോർഡർ കേരളത്തിന്റെ തമിഴ്നാടിന്റെ ഇത്?
അങ്ങനെയാണല്ലേ. പിന്നെ ജെണ്ട വെക്കും, ജെണ്ടൊക്കെ വെക്കുന്നില്ല. ആ മറ്റേ ഇല്ല, കോൺക്രീറ്റ് വലത്തേക്കാം, കമ്പിന്റെ സാധനം. പണ്ട് കാലത്ത് മറ്റേ നിങ്ങള് കേരളത്തിന്റെ സ്റ്റാഫ് തമിഴ്നാട്, അതായത് ബൗണ്ടറി ഇല്ലേ, ഇപ്പുറം തമിഴ്നാട് കേരളം, അതിന്റെ അപ്പുറം തമിഴ്നാട്. അമ്പലം കേരളം തമിഴ്നാടുമായിട്ടില്ലേ സ്ഥിതി? ഇല്ല, അല്ലയോ, ഫുള്ളും പകുതി കേരളത്തിനത്താ, പകുതി മാത്രമേ ഉള്ളൂ തമിഴ്നാട്. ആ സോപാനം അതൊക്കെ തമിഴ്നാട്. മംഗളാദേവി വിദൂരങ്ങളുള്ള ഒരു കാട്ടുപോത്തിനെ നമുക്ക് കാണാം. ദേ ഈ കാണുന്ന ഒരു കാട്ടുപോത്താണ്, പക്ഷെ അവിടെ എഴുതി വെക്കേണ്ട അവസ്ഥയാണ്. കാട്ടുപോത്താണ് ദൂരെ എന്നുള്ള വ്യൂവാണ് നമ്മൾ കാണുന്നത്. ലോവർ ബേസ് ക്യാമ്പിൽ നിന്നുള്ള ട്രക്കാണ് ദേ ഇത്. ആ മല കയറി, ദേ ഈ കുത്തനെയുള്ള മല ഇങ്ങനെ കയറി, ദേ അവിടെ ആൾക്കാരിക്കുന്നുണ്ടോ. ഇതുവഴി ഇങ്ങനെയാണ് നമ്മൾ അമ്പലത്തിലോട്ട് ലോവർ ബേസ് ക്യാമ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര നല്ല ട്രക്കാണെന്ന്. താഴേന്നുള്ള ഈ കുത്തനെയുള്ള മലകളെല്ലാമാണ് നമ്മൾ കയറേണ്ടത്. നമ്മൾ കയറി വന്ന വഴികളാണ് ഈ കാണുന്നത്. അതുവഴി ജീപ്പുകൾ നിരനിരയായിട്ട് വരുന്നുണ്ടോ. അടിപൊളിയൊരു ജേണിയാണ് കേട്ടോ. ഈ കയറി നമ്മൾ ഇവിടെ വരും. ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. ദേ കണ്ട താഴേന്ന് ഇങ്ങനെ കയറി, ദേ ഇത് കണ്ടോ, ജീപ്പുകൾ കയറി വരുന്നുണ്ടോ. നമ്മുടെ കൊളുക്കുമലയുടെയൊക്കെ ആ ഒരു പ്രതീതി, ദേ താഴേന്ന് കണ്ടോ. ഇതാ അതുവഴി, അതുവഴി എല്ലാം ഇങ്ങനെ താഴേ കൂടി ഇങ്ങനെ അതുവഴി ഇങ്ങനെ കയറി, ഇങ്ങനെ കയറി കയറി ദേ മുകളിൽ. ഈ ഒരു മലയാണ് ഞാൻ ട്രക്കിങ്ങിനുണ്ടെന്ന് പറഞ്ഞത്. ബാക്കി താഴ്ഭാഗമൊക്കെ ഫോറസ്റ്റാണ്. നമ്മൾ അവിടെ എല്ലാം അങ്ങോട്ട് ഫോറസ്റ്റാണ്. നമ്മൾ നിരപ്പായിട്ടുള്ള കാട്ടിനാദ്യ കൂടാണ്, പെരിയാർ ടൈഗർ റിസർവ് കൂടാണ് വരുന്നത്. അപ്പോൾ ദേ നമ്മളിനി തിരിച്ച് ഇറങ്ങുകയാണ്. അവിടെ ഫുഡുണ്ട്, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. നമ്മൾ രണ്ട് ദിവസമായതാണ് ഇറങ്ങിയിട്ട്. ഇത് പ്രതീക്ഷിക്കാൻ ഇറങ്ങിയാണ്, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ 2019 വന്നതാണ്. അന്ന് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരിക്കൽ ഇങ്ങോട്ട് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വന്നത്. അപ്പം തിരിച്ചിറങ്ങുകയാണ്. അപ്പം നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.